ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. ഇതേ തുടർന്ന് ഇപ്പോൾ അവധി പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. നാളെ 19-ാം തീയതി കനത്ത മഴയെ തുടർന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്നുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കോളേജുകൾക്ക് നാളെ അവധി കാസർഗോഡ് ജില്ലയിൽ ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്കും മാറ്റമുണ്ടാകുകയില്ല എന്നുള്ളതാണ് മറ്റൊരു അറിയിപ്പ്. കൂടാതെ മൂന്നാമതായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ, അംഗൻവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പരീക്ഷകൾക്കും അവധി ബാധകമല്ല. മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. പല ജില്ലകളിലും ഇപ്പോൾ ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മലയോര മേഖല കേന്ദ്രീകരിച്ച് മിന്നൽ മേഘ വിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതിശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. തീർച്ചയായിട്ടും മറ്റുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ജില്ലകളിൽ ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കളക്ടർമാരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫേസ്ബുക്ക് പേജുകൾ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അവധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് അറിയുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് 3 ജില്ലകളിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരുപക്ഷെ അവധി പ്രഖ്യാപിക്കുക